നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ താലൂക്കിൽ ബസ് സർവീസുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത പഠിക്കാൻ ജനകീയ സദസ്സുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള താലൂക്കിലെ ജനകീയ സദസ്സ് 23 ഉച്ചയ്ക്ക് 2 മണിക്ക് നഗരസഭാ ഹാളിൽ ചേരും. നമ്മുടെ പല പല പുതിയ റോഡുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഇപ്പോൾ പുതിയ ബസ്സുകളോ റൂട്ടുകളോ സർവീസുകളോ ഒന്നും നിലവിലില്ല. അപ്പം അങ്ങനെയുള്ള റൂട്ടുകൾ കണ്ടെത്തണം. അതേപോലെ പല റൂട്ടുകളിലും അപര്യാപ്തമായിട്ടുള്ള സർവീസുകളുള്ള പല റൂട്ടുകളും ഉണ്ട്. അപ്പോൾ ആ റൂട്ടുകൾ കണ്ടെത്തുക. അങ്ങനെയുള്ള റൂട്ടുകൾ കണ്ടെത്തിയിട്ട് ആ റൂട്ടുകൾ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീസിബിലിറ്റി നമ്മൾ പരിശോധിച്ചതിന് ശേഷം 23-ാം തീയതി നമ്മളിവിടെ കൂടുന്ന ജന പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ഈ റൂട്ടുകൾ അവതരിപ്പിച്ചിട്ട് അതിൽ നമ്മുടെ രണ്ട് എം എൽ എമാരും വരാൻ സംബന്ധിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ റൂട്ടുകളെല്ലാം അവിടെ ചർച്ച ചെയ്തിട്ട് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ റൂട്ടുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ട് ആ റൂട്ടുകളിലേക്ക് പുതിയ ബസ് സർവീസ് തുടങ്ങുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് നമുക്കുള്ളത്. പുതിയ പുതിയ ഒരുപാട് റോഡുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഹൗസിംഗ് കോളനികൾ ഒരുപാട് വന്നിട്ടുണ്ട്. നേരത്തെ ജനതാമസമില്ലാത്ത പല സ്ഥലങ്ങളിലും പുതിയ ഹൗസിംഗ് കോളനികൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ യാത്രാക്ലേശം ഒരുപാട് രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ പൊതുഗതാഗത സമ്പ്രദായത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ പൊതുഗതാഗതത്തിൽ നിന്ന് അകന്നു പോയിട്ട് ഒന്നുകിൽ റോഡിൽ പ്രൈവറ്റ് വാഹനങ്ങളുടെ കഞ്ചഷൻ തിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ ബസ്സുകൾ രംഗത്ത് വരികയാണെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്ക് തിരക്ക് ഒരുപാട് കുറക്കാൻ കഴിയുമെന്നും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന് വേണ്ടി. നിലവിൽ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് പല ബസ് റൂട്ടും അനുവദിക്കുന്നതിന് വേണ്ടി. ഈ സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ റൂട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പുതിയ ബസ് റൂട്ട് അനുവദിക്കുന്നതിന് വേണ്ടി പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ്. പ്രൈവറ്റ് ബസ്സുകൾക്ക് സാങ്കേതിക തടസ്സം മൂലം റൂട്ട് അനുവദിക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലുണ്ട്. ആ സാങ്കേതിക തടസ്സം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് പുതിയ റൂട്ട് അനുവദിക്കുന്നതിന് വേണ്ടിയാണ്. റൂട്ട് ആദ്യം നോട്ടിഫൈ ചെയ്തിട്ട് ആ റൂട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ബസ് ഉടമകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് പെർമിറ്റ് കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലേക്ക് പുതിയ ബസ് റൂട്ട് ആവശ്യമുണ്ടോ? ഉള്ള റൂട്ടിൽ കൂടുതൽ ബസ് സർവീസുകൾ വേണമെന്നുണ്ടോ? എങ്കിൽ വിവരം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാം. സാധ്യതാ പഠനം നടത്തി വകുപ്പിന്റെ പുതിയ റൂട്ട് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടാൽ ഇപ്പോൾ നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമാകും. നിലവിൽ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളും ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളും കണ്ടെത്താൻ താലൂക്ക് തലത്തിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് വിവര ശേഖരണത്തിന് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. റെസിഡൻസ് അസോസിയേഷൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബസ് തൊഴിലാളികൾ എന്നിവർക്കും പങ്കെടുക്കാം. MLA ഉൾപ്പെടെ ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരും പോലീസ്, PWD, മോട്ടോർ വാഹന വകുപ്പ്, KSRTC ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം രേഖാമൂലം ജനകീയ സദസ്സിൽ അവതരിപ്പിക്കാം. സദസ്സിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സാധ്യതാ പഠനം നടത്തി പുതിയ റൂട്ട് നോട്ടിഫിക്കേഷൻ നടക്കും. ദേശസാൽകൃത റൂട്ടുകളുടെ സാധ്യതകളും പരിശോധിക്കും. പെരിന്തൽമണ്ണ താലൂക്കിലെ ജനകീയ സദസ്സ് 23 ഉച്ചയ്ക്ക് 2 മണിക്ക് പെരിന്തൽമണ്ണ നഗരസഭാ ഹാളിൽ ചേരും. പൊതുജനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് ഈ മാസം 17 മുൻപായി ജോയിന്റ് RTO ഓഫീസിൽ രേഖാമൂലം പരാതികൾ സമർപ്പിക്കാമെന്നും ജോയിന്റ് RTO എം രമേശ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ജാം ജൂൺ ഹൈപ്പർമാർക്കറ്റ് എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്.